യുപിയിൽ നിന്ന് ഒന്നൊന്നായി പീഡന വാർത്തകളാണ് എത്തുന്നത്. സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സംസ്ഥാനമായി മാറുകയാണോ യുപി എന്ന സംശയമാണ് ഓരോ പീഡന വാർത്തകളും സൃഷ്ടിക്കുന്നത്. ഹാത്രസ് പീഡനത്തിന്റെ നടുക്കം മാറുന്നതിന് മുൻപാണ് അടുത്ത പീഡന വാർത്ത എത്തുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കോളേജ് ഹോസ്റ്റലിൽ വെച്ചാണ് പീഡിപ്പിച്ചത്. ഉത്തർപ്രദേശിലെ ധാൻസിലാണ് സംഭവമുണ്ടായത്. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് ധാൻസി സീനിയർ എസ് പി ദിനേഷ് കുമാർ പി പറഞ്ഞത്. ഒരാൾ പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ഹോസ്റ്റലിന് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു. 8 കോളേജ് വിദ്യാർത്ഥികളാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കോളേജിൽ പരീക്ഷ നടക്കുന്ന സമയമായതിനാൽ അധ്യാപകർ പരീക്ഷ ഡ്യൂട്ടിയുടെ തിരക്കിലായിരുന്നു. മാത്രമല്ല പീഡനം നടന്ന ഹോസ്റ്റൽ കോളേജിൽ നിന്ന് അകലെയായതിനാൽ സംഭവം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. സംഭവത്തെ തുടർന്ന് പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇതിനു പിന്നാലെ തിങ്കളാഴ്ച രാത്രിയോടെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാക്കൾക്കെതിരെ IPC പോക്സോ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. എന്നാൽ അടച്ചിട്ടിരുന്ന കോളേജ് പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിലേക്ക് യുവാക്കൾ എങ്ങനെയെത്തി എന്നുള്ളതാണ് നിലവിലെ സംശയം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും അന്വേഷണം നടക്കുകയാണ്. പ്രതികളെല്ലാവരും സംഭവം നടന്ന കോളേജിലെ വിദ്യാർത്ഥികളാണ്. പീഡനത്തിന് പുറമെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി 3000 രൂപയും യുവാക്കൾ തട്ടിയെടുത്തു. കോളേജിന് സമീപം സുഹൃത്തിനെ കാണാൻ പോയ പെൺകുട്ടിയെ പ്രതികൾ ഭീഷണിപ്പെടുത്തിയാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇത് തടയാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ സുഹൃത്തിനെ പ്രതികൾ ആക്രമിച്ചു. തുടർന്നായിരുന്നു പീഡനം. ഒരാൾ പീഡിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ഹോസ്റ്റലിന് പുറത്ത് കാവൽ നിന്നു. അതേസമയം സംഭവത്തെ തുടർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ കോളേജിൽ നിന്നും പുറത്താക്കാൻ ഉത്തരവിട്ടതായി ജില്ലാ മജിസ്ട്രേറ്റ് വംശി പറഞ്ഞു. ഇതിനൊപ്പം തന്നെ പ്രതികൾക്കെതിരെ NSA അതായത് ദേശീയ സുരക്ഷാ നിയമം ചുമത്താനും ജില്ലാ ഭരണകൂടം നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രതികളെ 12 മാസം വരെ തടവിൽ വയ്ക്കാൻ സാധിക്കും. കഴിഞ്ഞ മാസമാണ് യുപിയിൽ 19-കാരി ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉത്തർപ്രദേശിൽ നിന്നും ഉണ്ടായത്. ഇപ്പോഴും സംഭവത്തെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ പുകയുകയാണ്. ഇതിനിടയിലാണ് മറ്റൊരു കൂട്ട ബലാത്സംഗ വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. യുപിയിൽ ഇപ്പോൾ പീഡന വാർത്തകൾക്ക് പുതുമയില്ലാതെ വരികയാണ്. എന്തെന്നാൽ ദിനംപ്രതി ഒരു സ്ത്രീയെങ്കിലും അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ചിലർ അതിക്രൂരമായും നടുറോഡിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയും ആരും കാണാതെ കൊണ്ടുപോയുമെല്ലാം പീഡനവീരന്മാർ യുപിയിൽ അരങ്ങുവാഴുകയാണ്.